നമസ്കാരം യു കെ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ എണ്ണം ഒറ്റ ദിവസം കൊണ്ട് ഇരുപത് പേരിൽ നിന്ന് എട്ടായി കുറഞ്ഞു ഇന്ത്യൻ വംശജനും മുൻ ധനപന്ത്രിയുമായ ഋഷി സുനക് ഇപ്പോഴും മത്സരത്തിൽ മുന്നിലാണ് വംശീയമായും വ്യത്യസ്തയുമായുള്ള സ്ഥാനാർത്ഥികളുടെ നിര പുതിയ ബ്രിട്ടന്റെ ജനാധിപത്യ ക്രമത്തിൻ്റെ നേർക്കാഴ്ചയാവുകയാണ് ജൂലൈ പന്ത്രണ്ടിന് തന്റെ പ്രചരണം ഔദ്യോഗികമായി ആരംഭിച്ച ഋഷി സുനക് പൊന്നി മോണ്ടിനെ പിന്തള്ളി വാതുവെപ്പുകാരുടെ പട്ടികയിൽ വീണ്ടും ഒന്നാമതെത്തി അദ്ദേഹം വിജയിച്ചാൽ തീർച്ചയായും ബ്രിട്ടന്റെ മാറുന്ന മുഖമായിരിക്കും അംഗീകരിക്കപ്പെടുക തിരഞ്ഞെടുക്കപ്പെട്ടാൽ യു കെ യുടെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ ഏഷ്യക്കാരനായിരിക്കും അദ്ദേഹം നിലവിലിപ്പോൾ ഇരുപതിലധികം എം പിമാരുടെ പിന്തുണ നേടിയെടുക്കാൻ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇന്ത്യൻ വംശജനായ ഋഷി സുനക് പൊന്നി മോണ്ടോൺ എന്നിവരാണ് അവർ മുൻ ധനമന്ത്രി ഋഷി സുനഖാണ് നാൽപ്പത് എം പിമാരുടെ പിന്തുണയോടെ മുന്നിൽ അദ്ദേഹത്തിനായി റെഡി ഫോർ ഋഷി ക്യാമ്പയിൻ ആരംഭിച്ചും കഴിഞ്ഞു എന്നിരുന്നാലും വെസ്റ്റ് മിൻസ്റ്ററിന്റെ ഇടനാഴികളിലേക്ക് ഒട്ടേറെ ഫ്രീ ഫ്ലോട്ടിംഗ് വോട്ടുകൾ ഉണ്ടെന്നുള്ളതാണ് നിർണായകമാകുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ഋഷിയെ ധനമന്ത്രിയായി ബോറിസ് ജോൺസൺ നിയമിച്ചത് കോവിഡ് കാലത്ത് ബിസിനസ്സുകാർക്കും സാധാരണക്കാർക്കും വേണ്ടി ഋഷി അവതരിപ്പിച്ച പദ്ധതികൾക്ക് ജനപിന്തുണ ലഭിച്ചിരുന്നു പഞ്ചാബിൽ നിന്നാണ് ഋഷിയുടെ കുടുംബം ബ്രിട്ടനിലേക്ക് കുടിയേറിയത് ഫാർമസ്റ്റായ അമ്മയ്ക്കും നാഷണൽ ഹെൽത്ത് ജനറൽ പ്രാക്ടീഷണറായ പിതാവിന്റെ മകനായി യു കെയിലാണ് ഋഷി സുനക് ജനിച്ചത് ഓക്സ്ഫോർഡിൽ നിന്നും സ്റ്റാൻഫോർഡിൽ നിന്നുമാണ് വിദ്യാഭ്യാസം ഇൻഫോസിസ് സഹസ്ഥാപകൻ നാരായണമൂർത്തിയുടെ മകൾ അക്ഷതാ മൂർത്തിയെയാണ് ഋഷി വിവാഹം കഴിച്ചത് കൃഷ്ണ അനുഷ്ക എന്നിവർ മക്കളാണ് മന്ത്രിസഭയിലെ കൂട്ടരാജിക്ക് പിന്നാലെയായിരുന്നു ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രി പദം ഒഴിയാൻ തീരുമാനിച്ചത് പുതിയ പ്രധാനമന്ത്രി വരും വരെ സ്ഥാനത്ത് തുടരുമെന്നും ബോറിസ് ജോൺസൺ അറിയിച്ചു രാഷ്ട്രീയത്തിൽ ആരും അനിവാര്യരല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാരുൾപ്പെടെ അമ്പതിലധികം മന്ത്രിമാരും സഹായികളും ചൊവ്വാഴ്ച രാജിവെച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി സ്ഥാനം ബോറിസ് ജോൺസൺ രാജിവെച്ചത് റിച്ച്മണ്ട് യോക്കിൽ നിന്നും രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഋഷി ആദ്യമായി എം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് കൺസർവേറ്ററി പാർട്ടി അണികൾക്കിടയിൽ ഋഷി അതിവേഗം സ്വീകാര്യനായി കൂടാതെ ബ്രക്സിനെ പിന്തുണയ്ക്കുകയും ചെയ്തു ബോറിസ് ജോൺസൺ യൂറോപ്യൻ യൂണിയൻ വിടുക എന്ന പ്രചാരണത്തിനിടെ അദ്ദേഹത്തെ പിന്തുണച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു ഋഷി സുനക് അതേസമയം സിറ്റിംഗ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആർക്കും ഇതുവരെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എന്ത് പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് ആരുടെയും അവസരങ്ങൾ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ബോറിസ് ജോൺസൺ പറയുകയുണ്ടായി ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്